മക്കളെ പേസ് ഓഫ് ഇക്വേഷൻ സമവാക്യ ജോഡികൾ എന്ന ചാപ്റ്ററിന്റെ ഷോർട്ട് വീഡിയോ സീരീസിലെ അവസാനത്തെ പാട്ട് പത്താമത്തെ പാട്ട് മക്കളെ ഫ്രാക്ഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ക്വസ്റ്റ്യൻ വായിക്കുക ഒരു ഭിന്നസംഖ്യയുടെ അംശത്തിനോട് ഒന്ന് കൂട്ടി ലഘൂകരിച്ചപ്പോൾ 1/3 1/3 ഛേദത്തിനോട് ഒന്ന് കൂട്ടിയപ്പോൾ 1/4 കിട്ടിയത് അങ്ങനെയാണെങ്കിൽ ഏതാണ് നമ്മുടെ ഭിന്നസംഖ്യ എന്നാണ് ചോദ്യം നമ്മൾ എന്താണ് ഫ്രാക്ഷൻ എന്നാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ആ ഫ്രാക്ഷൻ ആണ് എക്സ് ഡിവൈഡഡ് ബൈ വൈ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് ന്യൂമറേറ്റർ ഏതാ ന്യൂമറേറ്റർ മുകളിൽ കിടക്കുന്നതാണ് ന്യൂമറേറ്റർ അതായത് അംശം ക്ലിയർ ആണല്ലോ അപ്പോൾ ആ ന്യൂമറേറ്ററിലേക്ക് ഒന്ന് കൂട്ടിയപ്പോൾ എക്സ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ വൈ ഈസ് ഈക്വൽ ടു കിട്ടിയ ആൻസർ 1/3 ആണ് ഈ എക്സ് ബൈ വൈ ലെ യെസ് ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ ഡിവൈഡഡ് ബൈ താഴെ കിടക്കുന്നതാണ് ഡിനോമിനേറ്റർ അതായത് ഛേദം ആ ഛേദത്തിലേക്ക് ഒന്ന് കൂട്ടിയപ്പോൾ അപ്പോൾ എക്സ് ഡിവൈഡഡ് ബൈ വൈ പ്ലസ് 1 ഛേദത്തിൽ ഒന്ന് കൂട്ടിയപ്പോൾ കിട്ടിയ ആൻസർ 1/4 ആണ് 1/4 ആണ് ഇതാണ് രണ്ട് ഇക്വേഷൻ ഇനി ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്ത് വൃത്തിയാക്കണം എന്ന് പറഞ്ഞാൽ ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇക്വേഷൻ ഞാൻ ഈ 3 എന്ത് ചെയ്യും ഇങ്ങോട്ട് കൊണ്ടുവരും അതുപോലെ തന്നെ ഡിവൈഡ് ബൈ വൈനെ അങ്ങോട്ട് കൊണ്ടുപോകും മക്കളെ നല്ലോണം ശ്രദ്ധിക്കുക ദി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ സോ 3 × x + 1 ഈസ് ഈക്വൽ ടു 1 × y എന്ന 3 × x 3x + 3 × 1 3 = 1 × y തന്നെയാണ് നമുക്ക് ഇക്വേഷൻ ആക്കണം നമ്മൾ ഇതുവരെ ഇക്വേഷനിലൊക്കെ എങ്ങനെയാണ് എഴുതിയത് എക്സ് വൈ ഒരു പാർട്ടിൽ ഈക്വൽ ടു റൈറ്റ് സൈഡിൽ ഒരു കോൺസ്റ്റന്റ് അപ്പൊ ഞാൻ എന്ത് ചെയ്യും ഈ വൈനെ ഈക്വൽ ടു ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരും ഈ പ്ലസ് 3 ഈക്വൽ ടു റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുന്നു അപ്പൊ എന്താ മക്കളെ ഇവിടെ 3x ഓൾറെഡി ഉണ്ട് ഞാൻ വൈ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ -y ഈസ് ഈക്വൽ ടു പ്ലസ് 3 അങ്ങോട്ട് കൊണ്ടുപോയാൽ -3 ആയി സോ ദിസ് ഈസ് അവർ ഫസ്റ്റ് ഇക്വേഷൻ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ 3x - y ഈക്വൽ ടു -3 സെറ്റ് അല്ലേ യെസ് ഇനി രണ്ടാമത്തെ ഇക്വേഷൻ ഇതും ഇതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക മക്കളെ യെസ് അപ്പൊ എന്താവും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ 4 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യും വൈ പ്ലസ് 1 അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യും അപ്പൊ 4x ഈസ് ഈക്വൽ ടു 1 × y + 1 എന്ന് പറഞ്ഞാൽ 1 × y + 1 തന്നെയാണ് അപ്പോൾ 4x = y + 1 ഞാൻ എന്ത് ചെയ്യും മക്കളെ ഈ വൈ എന്ന സംഖ്യ ഇങ്ങോട്ട് കൊണ്ടുവരണ്ടേ 4x - y = 1 ദിസ് ഈസ് അവർ സെക്കൻഡ് ഇക്വേഷൻ ഇതാണ് മക്കളെ രണ്ടാമത്തെ ഇക്വേഷൻ ഇപ്പൊ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി എന്ത് ചെയ്യണം ഫസ്റ്റ് ഇക്വേഷൻ രണ്ടാമത്തെ ഇക്വേഷൻ കൊടുക്കുക രണ്ട് തമ്മിൽ മൈനസ് ചെയ്യുക രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്ന് ഒന്നാമത്തെ ഇക്വേഷൻ മൈനസ് ചെയ്യുകയാണ് കാരണം ഇവിടെ y ഈക്വൽ ആണ് അല്ലേ എന്തായി ഫസ്റ്റ് എന്തായി 4x - 3x ഒരു 4x നിന്ന് 3x കുറച്ചാൽ ബാക്കി ഒരു x നെക്സ്റ്റ് -y - -y അപ്പൊ ഈ -y സ്വന്തം മക്കളെ പ്ലസ് ആവും കൃത്യമായി ശ്രദ്ധിക്കുക -y - -y ഈ -y പ്ലസ് ആയാൽ -y + y എന്നായി -y + y = 0 വെട്ടിപ്പോകും കൃത്യമായി മനസ്സിലാക്കി വെക്കുക അവിടെ തെറ്റിക്കരുത് സെറ്റാക്കി വെക്കുക മക്കളെ യെസ് അപ്പൊ -y - -y എന്ന് പറഞ്ഞാൽ അവിടെ 0 ആയി y + y എന്നാകും 0 ആയി സോ y വെട്ടിപ്പോയി ഈസ് ഈക്വൽ ടു നെക്സ്റ്റ് നോക്കുക മക്കളെ 1 - -3 അപ്പൊ ഈ -y സ്വന്തം മക്കളെ പ്ലസ് ആവും 1 + 3 = 4 ആകും സോ x = 4 അപ്പൊ എക്സ് കിട്ടി എന്ത് വേണം y കണ്ടുപിടിക്കണം നമുക്ക് രണ്ട് ഇക്വേഷൻ ഉണ്ട് യെസ് 4x - y = 1 എന്ന ഇക്വേഷനിൽ എക്സിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം മക്കളെ എക്സിന് പകരം 4 × 4 എന്ന് കൊടുക്കും എക്സിന് പകരം 4 കൊടുത്തു സോ 4 × 4 - y = 1 16 - y = 1 ആണ് അപ്പൊ 16 = 1 + y 16 - 1 = y 16 - 1 = 15 ആണ് സോ y = 15 വൈയുടെ വാല്യൂ 15 ആണ് അപ്പൊ നമ്മുടെ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു മക്കളെ x/y അല്ലേ യെസ് അപ്പൊ x/y = x 4 y 15 സോ 4 / 15 ഈസ് ദ ആൻസർ ഈ ഒരു ചാപ്റ്ററിലെ എല്ലാ ടോപ്പിക്കുകളും ഒരുപാട് ക്വസ്റ്റ്യൻസ് 10 പാർട്ടുകളായിട്ട് സർ അടിപൊളിയാക്കി ചെയ്തു തന്നിട്ടുണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക മാക്സിമം വീഡിയോസ് എന്ത് ചെയ്യുക നിങ്ങൾ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇനിയും സർ ഇതുപോലെ നെക്സ്റ്റ് പാർട്ടുകളും നെക്സ്റ്റ് ചാപ്റ്റേഴ്സുകളും ഇതുപോലെ ഷോർട്ട് വീഡിയോ സീരീസുമായി വരുന്നതായിരിക്കും ബൈ ബൈ.